Hi dears, Assalamu alaikum. Cochin University of Science and Technology, CUSAT in the Aditha BTech Integrated MSC allotment. അപ്പോൾ പല രീതിയിലാണ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്, പക്ഷേ അതിൻ്റെ ഉള്ളടക്കം സെയിം ആണ്. അപ്പോൾ കുറേ പ്രാവശ്യം ആവർത്തിച്ച് വന്നിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു, നമുക്ക് ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നേക്കുന്നത് ഇഷ്ടപ്പെട്ട ഒരു കോഴ്സല്ല, പക്ഷേ ഞാനിപ്പോൾ ഇത് സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്ത് ഫീസൊക്കെ അടച്ച് അലോട്ട്മെൻറ്റ് എടുക്കണോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. അതുപോലെ നമ്മളിപ്പോൾ ആദ്യത്തെ അലോട്ട്മെൻറ്റ് കിട്ടിയേക്കുന്നത് എടുത്തില്ലെങ്കിൽ കുഴപ്പമുണ്ട്, അതായത് സെയിം ഒരു കാറ്റഗറിയാണ്. നമ്മൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നേക്കുന്നത് എടുത്തില്ലെങ്കിൽ ഇപ്പോൾ കുഴപ്പമുണ്ടോ എന്നുള്ള ഒരു ചോദ്യമായിരുന്നു കേട്ടോ. അത് പല രീതിയിൽ വന്നെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഇപ്പോൾ അലോട്ട്മെൻറ്റ് വന്നേക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കോഴ്സാണെങ്കിലും, അല്ല ഇനി നിങ്ങൾക്ക് ഓൾ ഇന്ത്യ മെറിറ്റിലാണ് വന്നേക്കുന്നത്, എല്ലാം നിങ്ങൾ ആ ഫീസ് അടക്കണം. ഫീസ് അടച്ച് ആദ്യം സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യണം, അതിനുശേഷം അവർ പറഞ്ഞേക്കുന്ന ക്യുസാറ്റ് പറയുന്ന ഫീസ് അടക്കണം. എന്നാൽ മാത്രമാണ് നിങ്ങളെ ഫർദർ അലോട്ട്മെൻറ്റിലേക്ക് നിങ്ങൾ പരിഗണിക്കുകയുള്ളൂ. ഞാൻ ഈ വിവരം വ്യക്തമായിട്ട് ഞാൻ ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ഈ അലോട്ട്മെൻറ്റ് എടുത്താലാണ് അടുത്ത അലോട്ട്മെൻറ്റുകളിലേക്ക് പരിഗണിക്കുകയുള്ളൂ എന്നുള്ള കാര്യം പറഞ്ഞതാണ്. ഇപ്പോൾ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ, അതുകൊണ്ട് പല ഞാൻ പറഞ്ഞു ഒരു ആൽബർട്ട്സിലെ ഒരു അഡ്മിഷൻ്റെ കാര്യം ഇതുപോലെ സ്കിപ്പ് ചെയ്ത് പോയതുകൊണ്ട് അത് പോയി. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഞാൻ അതായത് താൽക്കാലിക ഷെഡ്യൂൾ വന്നപ്പോഴോ അതിന് മുമ്പോ തുടങ്ങി ഞാൻ പറഞ്ഞു നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ വാലിഡിറ്റി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അത് ചെക്ക് ചെയ്യാതെയും ഇപ്പോൾ കുറച്ച് അഡ്മിഷൻ്റെ കാര്യത്തിൽ സ്ട്രെസ് എടുക്കുന്നു. ചിലപ്പോൾ അത് ശരിയാവുമായിരിക്കും, അത്ര വലിയ സ്ട്രെസ്സിൻ്റെ ആവശ്യമില്ല. പക്ഷേ നമ്മളെപ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഓവർ സ്ട്രെസ്ഡ് ആവും, ഒരു അഡ്മിഷൻ്റെ കാര്യമായതുകൊണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ആ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, നിങ്ങൾക്ക് ഇപ്പോൾ അലോട്ട്മെൻറ്റ് എടുത്തില്ലെങ്കിൽ നിങ്ങളുടെ അഡ്മിഷൻ ക്യാൻസൽ ആവും എന്നുള്ളത്. അപ്പോൾ നിങ്ങളിപ്പോൾ അലോട്ട്മെൻറ്റ് എടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഫർദർ അലോട്ട്മെൻറ്റുകളിലേക്ക് നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റില്ല. നിങ്ങൾ ഈ അലോട്ട്മെൻറ്റ് എടുത്തിപ്പോൾ, ഞാൻ അതിലും പറഞ്ഞിട്ടുണ്ട്, ഓൾ ഇന്ത്യ മെറിറ്റിൻ്റെ ഫീസാണ് നിങ്ങൾ കെട്ടിയത്. അടുത്ത അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് കേരള മെറിറ്റിലാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ഫീസ് തിരിച്ച് കിട്ടും. നിങ്ങൾ കുസാറ്റി തന്നെയാണ് പഠിക്കുന്നത്, വേറെ പോകാനൊന്നും ചാൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഫീസ് കംപ്ലീറ്റ് നിങ്ങൾക്ക് റിട്ടേൺ കിട്ടും. നിങ്ങൾക്ക് ഓൾ ഇന്ത്യ മെറിറ്റിൻ്റെ ഫീസ് അടച്ചേക്കുന്നതിൽ നിന്ന് സ്റ്റേറ്റ് മെറിറ്റിൻ്റെ ഫീസ് എടുത്തിട്ട് ബാക്കി നിങ്ങൾക്ക് തിരിച്ചു തരും കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇപ്പോൾ വന്നേക്കുന്ന അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് കുസാറ്റി പഠിക്കണം എന്ന് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ആ അലോട്ട്മെൻറ്റ് എടുക്കണം, എന്നാൽ മാത്രമാണ് ഫർദർ പ്രോസസ്സിലേക്ക് നിങ്ങളെ പരിഗണിക്കുകയുള്ളൂ കേട്ടോ. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, റീഅറേഞ്ച് ചെയ്യാനായിട്ടോ ഇനി ആഡ് ചെയ്യാനായിട്ടോ, ഓപ്ഷൻസ് ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ റീഅറേഞ്ച് ചെയ്യാനോ നിങ്ങൾക്ക് പറ്റുമോ എന്നുള്ളത്. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഇനി റീഅറേഞ്ചിങ്ങും അഡീഷനും ഒന്നും പറ്റില്ല എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞേക്കുന്നത്. നിലവിലുള്ള സാഹചര്യത്തിൽ അതിന് അങ്ങനെയൊന്നും സാധിക്കില്ല. ഇനി എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസ് അതിന് വരുവാണെങ്കിൽ നിങ്ങൾക്ക് സൈറ്റിലുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈലിലുണ്ടാവും, നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇരിക്കുന്ന ആ ഒരു അറേഞ്ച്മെൻറ്റിൽ മാത്രമാണ് നിങ്ങൾക്ക് പറ്റുള്ളൂ. ഇപ്പോൾ അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് ഓൾറെഡി ഒരു മൂന്നാമത്തെ വന്നിട്ടുണ്ടെങ്കിൽ നാലാമത്തെ മുതൽ ക്യാൻസലായി പോയിട്ടുണ്ടാവും, ഇനി അതിൽ കിട്ടാനും ചാൻസ് നിങ്ങൾക്ക് ഉണ്ടാവില്ല കേട്ടോ. ഇനി നിങ്ങൾക്ക് മുകളിലുള്ള ആ രണ്ട് അലോട്ട്മെൻറ്റ് കിട്ടാനേ ചാൻസ് ഉള്ളൂ. ഇപ്പോൾ അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി പറയട്ടെ, ഞാൻ അന്ന് പറഞ്ഞതാണ്, നിങ്ങൾക്കിപ്പോൾ മൂന്നാമത്തെ അലോട്ട്മെൻറ്റ് വന്നു, നിങ്ങൾക്ക് ആ ആദ്യം വെച്ചേക്കുന്ന ഓപ്ഷനെക്കാട്ടിയും താല്പര്യം നിങ്ങൾക്ക് ആ മൂന്നാമത്തെ അലോട്ട്മെൻറ്റ് ആണെങ്കിൽ അത് ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റും. തീർച്ചയായിട്ടും അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളയാം, അല്ലെങ്കിൽ നിങ്ങൾക്കത് ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ കുസാറ്റായിട്ട് കോൺടാക്ട് ചെയ്യുക കേട്ടോ. മനസ്സിലായോ? നിങ്ങൾക്ക് മൂന്നാമത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് മതി എന്നുണ്ടെങ്കിൽ, മുകളിൽ രണ്ട് ഓപ്ഷൻസ് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് ക്യാൻസൽ ചെയ്ത് കളയണം, അല്ലെങ്കിൽ അടുത്ത അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് അത് വരും. അപ്പോൾ നിങ്ങൾക്ക് നിർബന്ധമായിട്ട് അതിൽ അഡ്മിഷൻ എടുക്കേണ്ട വരും കേട്ടോ. ഇനി വേറൊരു കുറേ പ്രാവശ്യം ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, കാരണം അതും ഞാൻ ഇൻസ്ട്രക്ഷൻസിൽ പറഞ്ഞ ഒരു കാര്യമായിരുന്നു. അതായത് ഫീസ് അടക്കുന്ന സമയത്ത് എന്താണ്, വൺസ് വി പേ ദ ഫീ വി ഷാൽ നോട്ട് ബി കൺസിഡർ ഫർദർ അലോട്ട്മെൻറ്റ്, അങ്ങനെ കാണിക്കുന്നു. അപ്പോൾ ഫീസ് അടയ്ക്കുന്ന കൺഫ്യൂഷനായി, ഇനി എന്താണെന്നുള്ളത്. അപ്പോൾ അതും ഞാൻ ഇൻസ്ട്രക്ഷൻസ് വായിച്ചപ്പോൾ അതിൽ പറഞ്ഞതാണ്. അങ്ങനെ വന്നവർ മിക്കവാറും ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് എം എസ് സി ഫോട്ടോണിക്സിലും വന്നിട്ടുണ്ടാവും, ബി ടെക്കിൻ്റെയും രണ്ടിലും അലോട്ട്മെൻറ്റ് ഉണ്ടാവും അല്ലേ. അങ്ങനെ ഉള്ളവരാണെങ്കിൽ, അങ്ങനെയുള്ളവരാണെങ്കിലാണ് കേട്ടോ ഞാൻ ഈ പറയുന്ന ബാധകം. അതല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ കുസാറ്റായിട്ട് കോൺടാക്ട് ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് രണ്ട് കോഴ്സിനും, ഇൻ്റഗ്രേറ്റഡ് അതായത് എം എസ് സിക്കും, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ബി ടെക്കിൽ അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്നേ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഇൻ്റഗ്രേറ്റഡ് എം എസ് സി ചൂസ് ചെയ്താൽ പിന്നെ ബി ടെക്കിലേക്കുള്ള അഡ്മിഷൻസ് നിങ്ങൾക്ക് സാധ്യതയില്ല. അതേസമയം ബി ടെക്ക് നിങ്ങൾക്ക് ചൂസ് ചെയ്താൽ അതിൽ മുകളിൽ നിങ്ങൾ ഓപ്ഷൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് എടുക്കാം. മനസ്സിലായോ?
ഇൻ്റഗ്രേറ്റഡ് എം എസ് സി അല്ലെങ്കിൽ ബി ടെക് ഏതെങ്കിലും നിങ്ങൾക്ക് ഒന്നിലാണ് നിങ്ങൾക്ക് അത് ഫീസ് അടച്ചാൽ അലോട്ട്മെൻ്റ് ഉറപ്പിക്കുക. അപ്പോൾ നിങ്ങൾ ഇൻ്റഗ്രേറ്റഡ് എം എസ് സിയിൽ നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ബി ടെക്കിലേക്ക് ഫർദർ അലോട്ട്മെൻറ്റിൽ പറ്റില്ല. അതാണ് ആ വന്നേക്കുന്ന ആ ഒരു കൺഫ്യൂഷൻ വന്നേക്കുന്നത് കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നിങ്ങൾക്ക് രണ്ടെണ്ണത്തിലും അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ടാവും. അത് ഞാൻ ആ ഇൻസ്ട്രക്ഷൻസിൽ പറഞ്ഞതാണ്. ഇനി അങ്ങനെ വരാത്തവരാണ് ഇങ്ങനെ കാണിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ക്യുസാറ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്ത് നിങ്ങളത് എന്താണെന്നുള്ളത് ഉറപ്പ് വരുത്തുക കേട്ടോ. അപ്പോൾ 15-ാം തീയതി വരെയാണ് സമയമുള്ളൂ. അപ്പോൾ നാളെയാണ് 15-ാം തീയതി. അതിന് മുമ്പ് നിങ്ങൾ എന്തെങ്കിലും കൺഫേം. പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ കണ്ടായിരുന്നു സർട്ടിഫിക്കറ്റ് മാർക്ക് ലിസ്റ്റ് ഒറിജിനൽ അല്ല എന്നുള്ളത്. അപ്പോൾ അതിന് ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഡിക്ലറേഷൻ ഒറിജിനൽ ഡിജിറ്റൽ ലോക്കറി എന്നുള്ളതാണെങ്കിലും ഡിക്ലറേഷൻ നിങ്ങൾ എഴുതി കൊടുക്കണം. അതിൽ ഡിക്ലറേഷൻ ഇത്ര വലിയ പാടൊന്നുമില്ല. ഡിക്ലറേഷൻ അതിൽ ഇൻസ്ട്രക്ഷൻസിൽ കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒരു വെള്ള പേപ്പറിൽ എഴുതി നിങ്ങൾ സൈൻ ചെയ്ത് കൊടുത്താൽ മതി. ആ ഡിക്ലറേഷൻ മതിയാവും കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു എന്താ പറയുക കൺഫ്യൂഷനായിട്ട് നിങ്ങളോട് വന്നതും നിങ്ങൾ ചോദിച്ചതുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇനി വേറെ എന്തെങ്കിലും ഞാൻ വിട്ടു പോയിട്ടുണ്ടോ എനിക്ക് ഓർമ്മയില്ല. ഇനി സത്യം ഇനി എന്തെങ്കിലും ഞാൻ ഈ മെസ്സേജ് കഴിവതും കാണുമ്പോൾ ഞാൻ മറുപടി വിടാറുണ്ട്. ഇനി ഏതെങ്കിലും മെസ്സേജൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ചോദിക്കുക. അപ്പോൾ അത് കാണുവാണെങ്കിൽ ഞാൻ പിന്നെയും മറുപടി പറയാം കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് അലോട്ട്മെൻറ്റൊക്കെ ശ്രദ്ധിച്ചെടുക്കുക. നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ കുസാറ്റായിട്ട് കോൺടാക്ട് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും സർട്ടിഫിക്കറ്റുകൾ ഇല്ലെങ്കിൽ ഡിക്ലറേഷൻ എഴുതി നൽകുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. ഇനിയെങ്കിലും നിങ്ങൾ ഇനി അലോട്ട്മെൻറ്റ് കിട്ടാനുള്ളവരാണെങ്കിലും ഇനിയെങ്കിലും നിങ്ങൾ സർട്ടിഫിക്കറ്റിനൊക്കെ വാലിഡിറ്റി ഉണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ടേക്ക് കെയർ. താങ്ക് യു.